വിവാഹം എല്ലാവരും അറിയിക്കട്ടെ, കാർഡ് പ്രിന്റ് ചെയ്യട്ടെ. ഒന്ന് പറയൂ, കാർഡ് പ്രിന്റ് ചെയ്യട്ടെ. എന്തു പറ്റി? ഒന്ന് പറയുന്നേ, ഇഷ്ടപ്പെട്ടോ? ഇത്രയും നന്നായിട്ട് ജോലി ചെയ്തില്ലേ, ഫീസ് വേണ്ടേ? ദാ നിന്റെ ഫീസ്. ജോലി ചെയ്യാറുന്നില്ല. ഞാൻ ഫീസ് വാങ്ങും, തീർച്ചയായിട്ടും വാങ്ങും. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇത്രത്തോളം കുറവല്ല എന്റെ ഫീസ്. ഓക്കെ, ഇത് പിടിക്കും. ഇപ്പോഴും ആയിട്ടില്ല സാർ. പിന്നെ എത്രയാ നിന്റെ ഫീസ്? ദാ വന്നല്ലോ, വന്നു കഴിഞ്ഞു. ഇതാണ് ശരിയായിട്ടുള്ള ഫീസ്. ചിയർ സാർ. എങ്ങനെയുണ്ട് ചായ? ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇറങ്ങിപ്പോയിടണം, ഇനി ഈ വീട്ടിൽ കണ്ടുപോരുത്. അമ്മമ്മ ഞാൻ പുറത്തുണ്ടാവും, ചായ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. പിന്നെ ചായ അയാൾ തട്ടിക്കളഞ്ഞു. അലൗദ്ദീൻ, നീ എങ്ങോട്ട് പോകുന്നില്ല? ആശുട്ടെ, വഴിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും അഭിരുചിതനെ വീട്ടിൽ കയറാൻ സമ്മതിക്കോ? ആശിഷ് എന്ത് അവകാശത്തിലാ ഇത് എന്നോട് ചോദിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാ മോളെ. ഈ വീട്ടിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ എന്റെ മോൾ ഐഷയായിരിക്കും, അല്ലെങ്കിൽ അവനി. ഈ വീട് എന്റെയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ. പക്ഷെ എനിക്ക് തോന്നിയത് ഈ വീട് എന്റെയും അവനേടേതുമാണെന്ന്. അശു, അശുടെ, ഐ എം സോറി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഈ വീടിന്റെ റെന്റ് തരാൻ തയ്യാറാണ്. പറയൂ, എത്ര റെന്റാ വേണ്ടത്? അങ്ങനെയൊന്നും പറയരുത് മോളെ. നീ എന്റെ സൂപ്പർ സ്റ്റാറാ. ഈ വീട് നിന്റെയും പിന്നെ മമ്മിയുടെയും കൂടിയാ. അതെപ്പോഴും അങ്ങനെയായിരിക്കും. പപ്പ എന്തോ വെറുതെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ. ഞാൻ നിന്നെ സ്റ്റേജിൽ കണ്ടു. യു ആർ വെരി ഇംപ്രസീവ്. പപ്പ ഈസ് വെരി പ്രൗഡ് ഓഫ് യു. കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് പപ്പയെ ഒന്ന് ഒരു പ്രാവശ്യം ഹഗ് ചെയ്യുക. വെറും
ഒരു പ്രാവശ്യം. പ്ലീസ്. യു ആർ ദ ബെസ്റ്റ് ഡോട്ടർ ഇൻ ദ വേൾഡ്. നിനക്ക് സുഖമാണെന്നറിയാൻ ഞാൻ വന്നതാ. പക്ഷേ സോറി. I love you, Ashuti. Hey, and a superstar. Papa loves you. ശരി അമ്മേ, അമ്മയെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. നീന, ആ അവൾ ഓക്കെയാ? ആ കുറച്ച് അപ്സെറ്റായിരുന്നു അവൾ. അത് അവൻ ഈ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തായില്ലേ. പക്ഷെ അമ്മേ, ഞാൻ എല്ലാം മാനേജ് ചെയ്തു. ആ അമ്മേ, അമ്മയുടെ ആ പോലീസ് സ്റ്റേഷൻ്റെ ഐഡിയയില്ലേ, അത് സൂപ്പറായിരുന്നു. ഇനി ആ അമ്മയും മോളും ജീവിതത്തിൽ ഒരിക്കലും തലയുറുതി നടക്കില്ല അമ്മേ. ശരി, ആ ഞാനമ്മയ്ക്ക് റിപ്പോർട്ട് അയച്ചു തരും. ശരി, വയ്ക്കൂ അമ്മേ. ശരി. മതി, ഇളയതായി പോയി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. ചേട്ടന് ചേട്ടനായി തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മുതിർന്നവരെ പോലെ ബിഹേവ് ചെയ്യാൻ ആദ്യം പഠിക്കേ. ഇളയതിന്റെ മൂത്തതിന്റെ കാര്യം നീ പറയണ്ട. നീ അമ്മയെ കുറിച്ച് എന്തൊക്കെയാ ചെയ്യുന്നേ? ഒരാളെ നശിപ്പിക്കാനുള്ള പെടാപ്പാടിൽ സ്വന്തം വീടിന്റെ സമാധാനം നശിപ്പിക്കുക, എല്ലാം ഇല്ലാതാക്കുക. എന്തിനു, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? പറയൂ, എന്തിനു? ഇതൊരു ധർമ്മയുദ്ധമായതുകൊണ്ട്. ഇല്ല കിരൺ, നിന്റെ ഭാഷ പോലും അമ്മയെ പോലെ ആയിരിക്കുന്നു. ചിന്തയും അങ്ങനെ തന്നെയാ. ചെയ്യരുത് കിരൺ, ചെയ്യരുത്. മനസ്സിലായോ? എന്റെ ആശുട്ടി അവനെയും കുറിച്ച് നിനക്ക് ഒട്ടും അറിയില്ല. അവരുടെ മനസ്സിന്റെ ധൈര്യത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കും അമ്മയ്ക്കും അവരെ തടയാനാവില്ല. മനസ്സിലായോ? നീയും അമ്മയും അവരെ അപമാനിച്ചു, മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കി, അവരെ മുറിവേൽപ്പിച്ചു. ഓർത്തോ, നീ നിനക്ക് അവരെ തടയാൻ കഴിയില്ല, അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായ നിനക്ക്? പേടിപ്പിക്കുകയാണോ? എന്റെ മുഖത്ത് ഭയം കാണുന്നുണ്ടോ? ഇപ്പൊ നിന്റെ മുഖം കാണാൻ പോലും തോന്നുന്നില്ല. ഒരു അനിയൻ.
നശിപ്പിക്കും ഞാനവരെ. ആ രണ്ടെണ്ണത്തിന്റെ മനസ്സിൽ ഭയം കുത്തി നിറയ്ക്കും. ജീവിതകാലം മുഴുവൻ ഇരുട്ടി തന്നെ കഴിയേണ്ടി വരും. നീ ഈ ലോകത്ത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല വന്നേ, ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ ചരിത്രം തിരുത്തി എഴുതും. ഈ പറഞ്ഞത് ഒരു ഫെയറി ടെയിലല്ല. ഈ രണ്ടുപേരും നാളെ സൂര്യോദയം കാണാൻ ഭൂമിയിൽ ഉണ്ടാവരുത്. ആ പിന്നെ, അതെ കേൾക്കുന്നുണ്ടോ? നിന്റെ മമ്മി ആശിഷും തമ്മിൽ എന്താ പ്രശ്നം എന്നോട് പറ. നിങ്ങൾ എന്റെ ഏജന്റ് ആണോ? ആണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിച്ചാ മതി. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ശീലം അത്ര നല്ലതല്ല. അല്ല, അതിലെന്താ ഇത്ര പ്രശ്നം? നീ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടപെട്ടോ, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കാര്യം പോലെ അല്ല, ഞങ്ങൾ പാവപ്പെട്ടവരാ. ഗുരുജി ഈസ് ഗെറ്റിംഗ് നോട്ടി. ബൾബിട്ട് കഴിഞ്ഞോ? അല്ല, ഇതെന്താ? അപ്പൊ നിങ്ങൾ ഇലക്ട്രീഷ്യനുമാണോ? എന്താ എന്താ ഹാൻസം ഇലക്ട്രീഷ്യനോ? കുറഞ്ഞതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നെങ്കിലും പറഞ്ഞൂടെ അല്ലേ? ആ, ഒരു ബൾബിട്ട് കഴിഞ്ഞപ്പോ തോമസ് എഡിസന്റെ ചെറുമോനായി പോയോ? അതിന്റെ അർത്ഥം തോമസ് എഡിസൺ നിങ്ങളുടെ അപ്പൂപ്പനാണെന്നാണോ? അലി, തോമസ് എഡിസൺ ആണ് ഈ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. അത് ശരി, അദ്ദേഹം അലാവുദ്ദീന്റെ അപ്പൂപ്പനാണെന്ന് വെച്ചോ. എങ്കിൽ അലാവുദ്ദീൻ തോമസ് എഡിസൺ, ഇയാളുടെ ഫുൾ നെയിം അപ്പ അതാവൂ. അലി, നിനക്ക് എന്താ പറ്റിയത്? ഏയ്, ഇവൻ ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് ഇവൻ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായതാ, ഇവൻ വളരെ ഇന്റലിജന്റാ. സത്യം? യെസ്. ക്രാക്ക്പോട്ട്? എന്താ? സോപ്പിടുന്ന നിർത്തി എനിക്കുള്ള അസൈൻമെന്റ് കണ്ടുപിടിക്കേ. എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഞാൻ എങ്ങനെയുള്ള ഏജന്റ് ആണെന്ന്? ഞാൻ മെന്റൽ ടെലിപ്പതിയിലൂടെ നിനക്ക് വേണ്ടി ജോലി അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ജോലി കിട്ടിയല്ലോ. ഇന്ന് രാത്രി കഴിഞ്ഞ് നിന്റെ ജീവിതം തന്നെ മാറാൻ പോവുക. നാളെ നമുക്കൊരു മെഷീൻ കിട്ടും, അതായത് ഒരു യന്ത്രം കിട്ടും. അത് നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യുന്നതാണ്. സോ സ്മൈൽ. അവനി, അപ്പോ നീ രക്ഷപ്പെട്ടു. ഇതെല്ലാം ഇയാളുടെ നാടകമല്ലേ? ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ സ്വയം സോൾവ് ചെയ്യണം. എന്താ അപ്പൊ നിനക്ക് ഇതിലൊന്നും അത്ര വിശ്വാസമില്ലേ? മുൻപ് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഏയ് നോക്ക്, ഞാൻ നിനക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. നീ ഒരു സാധാരണ കുട്ടിയല്ല, നിന്നിലൊരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട്. നീ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. നീ വീണു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാടി എണീക്കും യുദ്ധം ചെയ്യാൻ. നീ ഈ ലോകത്ത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല വന്നേ, ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ ചരിത്രം തിരുത്തി എഴുതും. ഈ പറഞ്ഞത് ഒരു ഫെയറി ടെയിലല്ല. ക്രാക്ക്പോട്ട്, ഇത് പറഞ്ഞതുകൊണ്ടൊന്നും കമ്മീഷൻ കൂട്ടാൻ പോകുന്നില്ല. ജോലി അന്വേഷിക്കു, ജോലി. വാലി, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. എടാ അലാവുദ്ദീനെ, നിന്നെ എന്താണ് എല്ലാരും സീരിയസ് ആയിട്ട് കാണാത്തെ? പ്രാണായാമം ചെയ്യാം. അമ്മയും മകളുമാ, നന്നായിട്ട് നോക്കിക്കോ. അഡ്രസ് പുറകിൽ എഴുതിയിട്ടുണ്ട്. ഈ രണ്ടുപേരും നാളെ സൂര്യോദയം കാണാൻ ഭൂമിയിൽ ഉണ്ടാവരുത്. ഇത്ര ചെറിയ കാര്യത്തിനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഈ കുട്ടി അത്ര ചെറുതായി കാണണ്ട.
ബുദ്ധി രാക്ഷസിയ. പിന്നെ നിങ്ങളുടെ ജോലി നന്നായി ചെയ്യണം. നിങ്ങളുടെ കാര്യം നടന്നിരിക്കും. അമ്മ ഇതറിയുമ്പോൾ സന്തോഷിക്കും. അവനെ അങ്ങോട്ട് അയക്കണ്ടായിരുന്നു, ഐസ്ക്രീം മുഴുവൻ അവൻ തന്നെ തിന്നു. അവൻ അല്ലെങ്കിൽ ഒരു തീറ്റ പ്രിയനാണല്ലോ, പക്ഷെ നല്ല ഫ്രണ്ടാ. അവനി, നീ ഒരു കാര്യം അറിഞ്ഞോ? സുമതി ആന്റി ഒരു പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. മമ്മി സുമതി ആന്റിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ആന്റിക്ക് അഡോപ്ഷന് വേണ്ടി കുറച്ച് സഹായം ആവശ്യമായിരുന്നു. ഇനി നല്ല ഇരുട്ടായതുകൊണ്ട് ഫ്ലേവർ എന്താന്ന് അറിയാൻ കഴിയുന്നില്ല. ഞാനിത് കഴിച്ചു ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഇവിടെ പ്രകാശം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. 102-ാമത്തെ വീട് എവിടെയായിട്ട് വരും? 102-ാമത്തെ പറയേ. നിങ്ങള് സ്ട്രേറ്റ് പോയിട്ട് പിന്നെ റൈറ്റ് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് പിന്നെ വീണ്ടും റൈറ്റ്, അപ്പൊ എത്തിക്കോളൂ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ സ്ട്രീറ്റിലല്ലെന്ന്. വാ അങ്ങോട്ട് പോ. ഐസ്ക്രീം അങ്ങ് നിന്നപ്പോ അവരെന്നോട് നിന്റെ അഡ്രസ് ചോദിച്ചു. ഇവന്റെ കാറ്റ് പോയെന്ന് തോന്നുന്നു. നിർക്കോലി നിന്റെ കാറ്റ് പോവും, നോക്കിക്കോ. അവനി ശ്വാസം വിടാനുള്ള സമയം പോലെ ഇനി ഇല്ല. അവർ രണ്ടുപേരും എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഏത് രണ്ടുപേര്? രണ്ട് ഗുണ്ടകൾ. കണ്ടാ തന്നെ പേടിയാവും. അവരുടെ കയ്യില് നിന്റെയും മദറിന്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു. ഐസ്ക്രീം വാങ്ങാൻ നിന്നപ്പോ അവരെന്നോട് നിന്റെ അഡ്രസ് ചോദിച്ചു. ഹ്ഹ്
എനിക്കും പുറത്തേക്ക് പോകാനുള്ള വഴി ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് ഡോറും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗുണ്ടകൾ ബെഡ്റൂമിൽ നിൽക്കുക. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എപ്പോൾ ആക്ഷൻ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വശത്തേക്ക് ഈ കയറുണ്ടല്ലോ, ഇതിനെ ആ വശത്തോട്ട് ടൈറ്റായി വലിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ രണ്ടുപേർക്കും? വാ.